ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിമാറ്റിക് കപ്പിൾ. ഞാൻ ഹെൽന, ഞാൻ അനന്ദു. നിങ്ങൾ ആദ്യം മറ്റാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എനിത്തിങ് ഈസ് പോസിബിൾ. അതുകൊണ്ട് തന്നെയാണ് ഹാച്ചി ലാബിയും അഭിനയിച്ച ഈ ഒരു ഷോർട്ട് ഫിലിം ഇത്രയും മനോഹരമാകുന്നത്. ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ഒന്നും മനുഷ്യരല്ല, അതുകൊണ്ടാണ് ഇത് ഇത്ര ഇൻട്രസ്റ്റിംഗും അതേപോലെ ചലഞ്ചിങ്ങും ആകുന്നത്. എനിവേ, ഈ ഒരു ഷോർട്ട് ഫിലിം എടുത്ത ടീമിന് ഹാറ്റ്സ് ഓഫ്. ഒരു സിനിമയുടെ എല്ലാ ഘടകങ്ങളും നല്ലതാകുമ്പോഴാണ് ആ സിനിമ എന്റർടൈനിങ് ആവുന്നത്. ഇവിടെ പോസിബിളിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും അത്തരത്തിൽ എല്ലാ മേഖലയിലും ഈ സിനിമ മികച്ചു നോക്കുന്നു. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്ടർ സിനിമാറ്റോഗ്രാഫിയാണ്. എങ്ങനെ ഇത്ര മനോഹരമായിട്ട് ആ രണ്ട് പപ്പീസിനെ വെച്ചിട്ട് ഇത് ഷൂട്ട് ചെയ്തു എന്നുള്ളത് ഭയങ്കര രസകരമായിട്ട് ഓരോ ഫ്രെയിംസും ഭയങ്കര ഇമ്പാക്ട് തരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ആ ഒരു എൻറ്റയർ ഷോർട്ട് ഫിലിം ഇവർ രണ്ടുപേരും മാത്രം വെച്ചിട്ട് ഒരാളുടെ പോലും ഫേസ് കാണിക്കാതെ ഇത്രയും മനോഹരമായി ചെയ്തത് ശരിക്കും സൂപ്പർ ആയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ആംഗിൾ, അതേപോലെ അത് ഓരോ സീനും അത് പോർട്രേറ്റ് ചെയ്തിരിക്കുന്ന രീതി ഒക്കെയാണ് വിഷ്വൽസ് കളറ് അതെല്ലാമാണ് ആ ഒരു കംപ്ലീറ്റ് ഫീല് ആ ഒരു ഷോർട്ട് ഫിലിമിന് തരുന്നത്. മേക്കിംഗ് സൂപ്പർബ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ തളം കെട്ടി കിടക്കുന്ന പോലെയാണ്. അതിങ്ങനെ നല്ല ഫീലാണ്. അത് ആ തുടക്കം മുതൽ എൻഡ് വരെ അതിനുള്ള ഒരു ഫീല് ഭയങ്കരമാണ്. പിന്നെ വിനീത് ശ്രീനിവാസിന്റെ സോങ് അടിപൊളി, അതും കേൾക്കണം. ആ ഒരു ഫീല് കംപ്ലീറ്റ്, ആ ഒരു ഫിലിമിന്റെ കംപ്ലീറ്റ് ഫീല് കിട്ടണമെങ്കിൽ ആ സോങ് കൂടി കേട്ട് അത് എൻജോയ് ചെയ്യണം. ഇപ്പോഴും അത് സെപ്പറേറ്റ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു മ്യൂസിക് ആയിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ എഡിറ്റിംഗ് ആണ്. കാരണം ഈ ഒരു സിനിമയിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ എല്ലാത്തിനെയും കൂടി ഒരേപോലെ വളരെ മനോഹരമായിട്ട് കോർത്തുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന്റെ ഒരു പ്രധാന ഘടകം അതിന്റെ എഡിറ്റിംഗ് തന്നെയാണ്. മാച്ച് അല്ലാത്ത രീതിയിൽ ഒരു ഫീല് വരാൻ ചാൻസ് ഉണ്ട്. കാരണം രണ്ട് പട്ടികളെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്നുള്ളൊരു രീതിയിൽ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാത്ത രീതിയിൽ മാക്സിമം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എക്സ്പെഷ്യലി ആ ക്ലൈമാക്സ് സീനൊക്കെ ആണെങ്കിലും നമുക്കത് ശരിക്കും ഫീൽ ചെയ്യും. കാരണം അത് ചെയ്തിരിക്കുന്ന രീതി ഭയങ്കര രസമാണ്. നിങ്ങൾ കണ്ട് തന്നെ അത് മനസ്സിലാക്കണം. നല്ല നല്ല ഒരു എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്, കാണേണ്ട ഒരു ഷോർട്ട് ഫിലിമാണ്. അതുപോലെ അത് വരുന്ന മെസ്സേജ് അത് ശരിക്കും ഉണ്ടല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, തിരുത്തേണ്ട ഒന്നുമാണ്. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ഡോഗിനെ അല്ലെങ്കിൽ ഒരു പെറ്റിനെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് കണ്ടിരിക്കണം. ഇൻ ഓൾ ആസ്പെക്ട്സ് പോസിബിൾ എന്നീ ഒരു ഷോർട്ട് ഫിലിം ഭയങ്കര സൂപ്പർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, എനിക്കിപ്പോഴും അത്ഭുതം തോന്നുന്ന കാര്യം ആ രണ്ട് പപ്പീസിനെ കൊണ്ട് ഇതെങ്ങനെ ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. എത്ര മനോഹരമായിട്ടല്ലേ അവര് ശരിക്കും അതിനകത്ത് അഭിനയിക്കുന്നത്. എനിക്ക് അതേപോലെ തോന്നത്തുള്ളൂ. മാത്രമല്ല അത് ഇവരുടെ ഈ ഭാവങ്ങൾ എടുത്തിരിക്കുന്ന ക്യാമറമാന് പ്രത്യേക അഭിനന്ദനം കൊടുക്കണം. കാരണം പപ്പീസ് ഒക്കെ അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പൊ അതിന് ഇത്ര പട്ടികളെ ആണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഒരുപാട് ഫിലിംസിൽ ചെയ്തിട്ടുണ്ട് അഭിനയിപ്പിക്കാൻ. സത്യം പറഞ്ഞ ഒരു ഹോളിവുഡ് ലെവലിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നല്ലേ. ശരിക്കും ഇതൊരു കാണുമ്പോ നമ്മൾ അത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോ ഒരു വലിയൊരു സിനിമ കണ്ട ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത്രയും മികച്ച ഒരു ഷോർട്ട് ഫിലിം തന്നെയായിരുന്നു പോസിബിൾ. പിന്നെ ആകെ ഒരു നെഗറ്റീവ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം ഇതിൻ്റെ ക്ലൈമാക്സ് ആണ്. അതൊരു ബോറിംഗ് ക്ലൈമാക്സ് ആയതുകൊണ്ടൊന്നും അല്ല, സിനിമ പെട്ടെന്ന് കഴിഞ്ഞു പോയതുപോലെ. അല്ലെങ്കിൽ എന്താ പറയുക, ഇനിയും അത് കുറേ വേണമായിരുന്നു. അതെ, അത് നമുക്ക് തീരാൻ മനസ്സ് തോന്നാത്ത അതീ ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ഗുണം കൂടിയാണ് കേട്ടോ. നമുക്കത് പെട്ടെന്ന് തീർന്നല്ലോ എന്നുള്ള ഒരു വിഷമം പോലെ തോന്നി. പക്ഷെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ആ ഒരു മെസ്സേജ് കറക്റ്റായിട്ട് കൺവേ ചെയ്യാനും അങ്ങനെ തന്നെ നിർത്തുന്നതാ നല്ലതെന്ന്. അതിൻ്റെ എക്സാക്ട് മെസ്സേജ് കൺവേ ചെയ്യുന്നത് ആ ഒരു എൻഡിങ്ങിലാണ്. പക്ഷെ നമുക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമാകുമ്പം ഹാച്ചിയും ലാബിയും നമുക്ക് ഭയങ്കര ഇഷ്ടാവുമ്പോഴേ അവര് നമ്മുടെ മുന്നിൽ നിന്ന് പോവരുത് എന്നുള്ളൊരു തോട്ട് വരുമല്ലോ. ആ തോട്ടിൽ നിന്നുണ്ടായതാണ് ക്ലൈമാക്സ്. പെട്ടെന്ന് ഈ ഷോർട്ട് ഫിലിം തീർന്നു പോയി. വളരെ ഷോർട്ടായ ഒരു ഷോർട്ട് ഫിലിം. പിന്നെ പറയാൻ വിട്ടുപോയ കാര്യം, ഇതിലെ അഭിനയിച്ച എല്ലാവരുടെയും പെർഫോമൻസ് വളരെ ഗംഭീരമായിരുന്നു. പിന്നെ ഇതില് അഭിനയിച്ചിട്ടുള്ള നമ്മുടെ ഹാച്ചി ലാബി മാത്രമല്ല, രാജനുണ്ട്, പിന്നെ മാർലിയും, പിന്നെ മാർലിയുടെ കൂടെ ഉള്ള രാജനെയൊക്കെ നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം കേട്ടോ. അതെ, രാജനൊക്കെ സൂപ്പർബായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. രാജൻ ഇല്ലായിരുന്നെങ്കിൽ ആ പപ്പീസിന്റെ ലൈഫ് എന്താകുമായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഏതായാലും നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു ഷോർട്ട് ഫിലിം കാണുക. ഇത് കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് ബ്യൂട്ടിഫുൾ ഷോർട്ട് ഫിലിമാണ്. അപ്പൊ കണ്ടതിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.